എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും ചെയ്തു വരുന്നൊരു പ്രാക്ടീസ് എക്സസൈസാണ് ഈ ഡെയിലി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റാണ്. ആദ്യം നമ്മൾ ചോദ്യങ്ങൾ വായിക്കുന്നത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റെസ്പോൺസ് രേഖപ്പെടുത്തിയതിന് ശേഷം ഉത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊരു സെഷനാണിത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത്? വിച്ച് ഇസ് ദ ആർട്ടിക്കിൾ വിച്ച് ഇസ് പെർട്ടൈനിങ് ടു ദി അറ്റോർണി ജനറൽ, ദ പോസ്റ്റ് ഓഫ് ദി അറ്റോർണി ജനറൽ. ഹീ ഈസ് ഓൾസോ കോൾഡ് എസ് ദി ഹയ്യസ്റ്റ് ലോ ഓഫീസർ ഓഫ് ദ കൺട്രി. ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനാണ് ഇന്ത്യയിൽ. ആ അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട്, പ്രഥമ ലോക കേരള സഭയുടെ വേദി ഏത്? ഫസ്റ്റ് ലോക കേരള സഭയുടെ വേദി. മൂന്ന്, കൽപ്പാത്തി സമരം നടന്ന ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിലാണ് കൽപ്പാത്തി സമരം നടന്നതെന്നാണ് മൂന്നാമത്തെ ചോദ്യം. നാല്, അടിമകളുടെ അടിമ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? സ്ലേവ് ഡൈനാസ്റ്റിയിലാണ് അടിമകളുടെ അടിമ എന്നറിയപ്പെടുന്നത് ആര്? ഡൽഹി സുൽത്താനേറ്റിലെ ഒരു അംഗമാണ്. അഞ്ച്, അമരകോശത്തിൻ്റെ രചയിതാവ്, അമരകോശം. ആറ്, വചനസാഹിത്യം ഏത് ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വചനസാഹിത്യം. ഏഴ്, ബക്സാർ യുദ്ധസമയത്തെ മുഗൾ ഭരണാധികാരി ആര്? ബക്സാർ യുദ്ധസമയം എന്ന് പറയുന്നത് 1764 ബക്സാർ യുദ്ധം ഉണ്ടായിരുന്നത്. വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു യുദ്ധമാണ് അത്. ബംഗാളിൻ്റെ പൊളിറ്റിക്സിനെ തന്നെ മാറ്റിമറിച്ച, ബ്രിട്ടീഷുകാരുടെ ഭരണം ശക്തിപ്പെടുത്താൻ കാരണമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യുദ്ധമാണ് ബക്സാർ യുദ്ധം. ആ സമയത്തെ മുഗൾ ഭരണാധികാരി ആരാണെന്നാണ് ചോദ്യം. എട്ട്, ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ? എവിടെയാണ് ആദ്യത്തെ സമ്മേളനം നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ നടന്നത്? NAM അല്ലെങ്കിൽ ചേരിചേരാ പ്രസ്ഥാനം. ഒമ്പത്, ഹിമാലയം ഒരു മടക്ക് പർവ്വതമാണ്, സ്റ്റേറ്റ്മെൻ്റാണ്, ട്രൂ ഓർ ഫോൾസ് പറയാനുള്ളത്? ഹിമാലയം ഒരു മടക്ക് പർവ്വതമാണോ എന്നാണ് ചോദ്യം. പത്ത്, ബനാർഘട്ട ദേശീയ ഉദ്യാനം എവിടെയാണ്? ബനാർഘട്ട നാഷണൽ പാർക്ക് സിറ്റുവേറ്റഡ് വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്സ്? ഇത്രയാണ് ചോദ്യങ്ങൾ. ഇനി ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ, അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 76 ആണ് അല്ലേ? ആർട്ടിക്കിൾ 76 ആണ് അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത്? ഹയ്യസ്റ്റ് ലോ ഓഫീസർ ഓഫ് ദ കൺട്രിയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അറ്റോർണി ജനറലിൻ്റെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. രണ്ട്, പ്രഥമ ലോക കേരള സഭയുടെ വേദി ഏതാണ്? ട്രിവാൻഡ്രം ആണ്, തിരുവനന്തപുരം. 2018 നടന്നത്, 2018 നടന്നത്. മൂന്ന്, കൽപ്പാത്തി സമരം നടന്നത് പാലക്കാട് ജില്ല, പാലക്കാട്. നാല്, അടിമകളുടെ അടിമ എന്നറിയപ്പെടുന്ന ആര്? അടിമകളുടെ അടിമ എന്നറിയപ്പെടുന്ന ഡൽഹി സുൽത്താനേറ്റിലെ രാജാവ് ആരാണ് അല്ലെങ്കിൽ റൂളർ ആരാണ്? ഇൽത്തുമിഷ് ആണ്, ഇൽത്തുമിഷ് നാലാമത്തേത്. അഞ്ച്, അമരകോശത്തിൻ്റെ രചയിതാവ് അമരസിംഹൻ ആണ്, അമരസിംഹൻ. അമരസിംഹനാണ് അമരകോശത്തിൻ്റെ രചയിതാവ്. വചനസാഹിത്യം ഏതുമായി ഏത് ഭാഷയുമായി ബന്ധപ്പെട്ടിരുന്നു? കന്നഡയാണ്, കന്നഡ. വചനസാഹിത്യം കന്നഡ. ഏഴ്, ബക്സാർ യുദ്ധസമയത്തെ മുഗൾ ഭരണാധികാരി ആര്? ബക്സാർ യുദ്ധം 1764 ബക്സാർ യുദ്ധം ഉണ്ടായിരുന്നത്. ഷാ ആലം ആണ്, ഷാ ആലം. ആരാണ് ഷാ ആലം? അല്ല, ഷാ ആലം ടു, ഷാ ആലം ടു, ഷാ ആലം ടു ആണ് ആ സമയത്തെ 1764 ബക്സാർ യുദ്ധസമയത്ത് ഉണ്ടായ മുഗൾ ഭരണാധികാരി. എട്ട്, ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? 1961 ബെൽഗ്രേഡ്. ബെൽഗ്രേഡ് എവിടെയാണ്? സെർബിയ. അപ്പോൾ 1961 ബെൽഗ്രേഡിലാണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. ഒമ്പത്, ഹിമാലയം ഒരു മടക്ക് പർവ്വതമാണ്, ശരിയാണോ തെറ്റാണോ? സ്റ്റേറ്റ്മെൻറ്റാണ്, ശരിയാണ്. ഇറ്റ്സ് എ യങ് ഫോൾഡ് മൗണ്ടെയിൻ. ഫോൾഡ് മൗണ്ടെയിനാണ് മടക്ക് പർവ്വതം എന്ന് പറയുന്നത്. ഫോൾഡ്, യങ് ഫോൾഡാണ് ഹിമാലയം. പത്ത്, ബനാർഘട്ട നാഷണൽ പാർക്ക് എവിടെയാണ്? ബനാർഘട്ട നാഷണൽ പാർക്ക് എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? കർണാടകയാണ്, കർണാടകയാണ് ബനാർഘട്ട ദേശീയ ഉദ്യാനം. വളരെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റാണ്, 7 മാർക്ക് നിർബന്ധമായിട്ടും കിട്ടേണ്ട ടെസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ബൈ ബൈ, ടേക്ക് കെയർ.